റിലീസിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മിന്നൽ മുരളിക്ക് അല്ലേ. നാളെ ഉച്ചയോട് കൂടിയായിരിക്കും മിന്നൽ മുരളി നമ്മളുടെ മുന്നിൽ എത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് മിന്നൽ മുരളി എത്തുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യം തന്നെയാണ്. തിയേറ്റർ മിസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ മിസ്സാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഈ മിന്നൽ മുരളിക്ക് കൊടുക്കുന്ന പ്രൊമോഷൻസും കാര്യങ്ങളും തന്നെയാണ്. നമുക്കറിയായിരുന്നു ഖാലിഫിനെ കൊണ്ട് ഒരു പ്രൊമോ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ യുവരാജ് സിംഗിനെ കണ്ടാണ് ഒരു പ്രൊമോ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഇത്രയും വലിയൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം, ഒപ്പം നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ അഭിമാന നേട്ടം കൈവരിക്കുന്ന നമ്മുടെ സംവിധായകനായ ബേസിൽ ജോസഫിനും ഈ സിനിമയിലെ നായകനായ ടൊവിനോ തോമസും തന്നെയാണ്. അപ്പോൾ ഈ ടൊവിനോ തോമസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷൻ കാലഘട്ടത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അത് മാത്രമല്ല വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്നാണ് ജനഹൃദയങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മളുടെ ടൊവിനോ തോമസ് ഇടം നേടിയത്. എനിക്ക് തോന്നുന്നു എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലൂടെ ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ആൾക്കാർ ടൊവിനേനെ ഇഷ്ടപ്പെടാൻ തോന്നി. കാരണം എന്ന് വെച്ചാൽ ആ ടൊവിനെ എന്ന ആ ഒരു എന്ന് നിൻ്റെ മൊയ്തീനിലെ കഥാപാത്രം എന്ന് പറയുന്നത് അതിലെ നായികയെ ഒരുപാട് നായിക അറിയാതെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹവും അവരുടെ പൃഥ്വിരാജും പാർവതിയും അവതരിപ്പിച്ച മൊയ്തീൻ ആ ഒരു കഥാപാത്രത്തിൽ അവരെ പ്രണയം കാണുമ്പോഴും അവർ മീൻസ് തന്നെയാണ് പ്രണയിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു നോട്ടവും അത് കഴിഞ്ഞുള്ള ഡയലോഗും പാർവതിയും അതുപോലെ ടൊവിനെ എന്നുള്ള ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു ഡയലോഗൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളും എന്നുള്ളത് കാര്യമാണ്. അപ്പോൾ ആ ഒരു സിനിമയിലൂടെ തന്നെയാണ് നമ്മളുടെ സ്വന്തം ടൊവിനോ തോമസിനെ നമ്മൾ എല്ലാവരുടെയും സ്വന്തം വെച്ചാൽ അത്രയും സ്നേഹിക്കാൻ നമ്മൾ തുടങ്ങിയതെന്ന് പറയുന്നത്. അപ്പം മിന്നൽ മുരളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ബേസിൽ ജോസഫ് എന്ന സംവിധായകന് അതിഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണെന്നുള്ളത്. ബേസിൽ ജോസഫിൻ്റെ രണ്ട് ചിത്രങ്ങൾ കണ്ട നമ്മളാണ് ആ ഗോദയും അതുപോലെ കുഞ്ഞിരാമായണവും കണ്ടിട്ട്. അപ്പോൾ ഗോദയിൽ ടൊവിനോ തന്നെയായിരുന്നു നായകൻ, ഇതിലും നമ്മൾ ടൊവിനോ തന്നെയാണ് നായകൻ. അപ്പോൾ ടൊവിനോ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹൈപ്പിൽ ഒരു സിനിമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബേസിൽ ജോസഫ് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സൂപ്പർ ഹീറോവിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് അത്രയും എഫക്റ്റ് ആയിരിക്കണം. കാരണം മലയാളികൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു എന്താ പറയുക ഒരു സൂപ്പർ ഹീറോയാണ്. അപ്പോൾ ആ ഒരു സൂപ്പർ ഹീറോയിനെ അത്രത്തോളം ലെവലിലെ ബേസിൽ ജോസഫ് നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല ഇതിൽ ഓരോ പാട്ട് സിനിമയ്ക്കും ഒന്ന് ഓരോ പാട്ട് കേൾക്കുമ്പോഴും എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നറില്ല ആ പാട്ടിലും കുറേ ഹിൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിലും അതുപോലെ തന്നെയാണ് ടൊവിനോയുടെ ഒരു കോളേജ് ലൈഫ് കോളേജ് കാലഘട്ടം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫ്രീക്കനായിട്ടുള്ള ഒരു ടൊവിനോയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഫ്രീക്കൻ നിന്നിട്ട് അങ്ങനെ ഒരു പാട്ട് സീനിൽ കാണാം, ഒരു നാടൻ അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ ഒരു പാട്ടും സീനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുമായിട്ട് എങ്ങനെ സിങ്ക് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിലൂടെ വന്നാൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എന്തു തന്നെയായാലും നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങാൻ പോകുന്ന മിന്നൽ മുരളിയെ നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെയാണ് ബേസിൽ ജോസഫ് തന്ന ഹിൻസൊക്കെ നമ്മുടെ മനസ്സിലൊരു കഥ നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഥ തന്നെയാണോ ബേസിൽ ജോസഫ് ഒളിപ്പിച്ചു വെച്ചത് അല്ലെ, വീണ്ടും സസ്പെൻസ് ആണോ ബേസിൽ ജോസഫ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാവരും മിന്നൽ മുരളിക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗിലാണ്.